ഞെട്ടിപ്പോയി. ഇതെന്താ സാധനം? ഗീവവേസ് ഗീവവേസ് ഗീവവേസ്, വയലൻസ് 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 എന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഇന്നത്തെ പരിപാടി അറിയാനോ, ഇന്ന് നമ്മുടെ ഗീവവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ടുള്ള സ്ഥലം മറ്റെങ്ങുമല്ല, നമ്മുടെ ജസ്റ്റ് ബൈ സൈക്കിൾസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പൊ സാധാരണ രീതിക്ക് നമ്മൾ ഗീവവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റോറി വായിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ സ്റ്റോറീസ് വായിച്ചാൽ ഒരല്പം മനുഷ്യത്വമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ കണ്ണു നിറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാനത് വായിക്കുന്നില്ല. ആ സ്റ്റോറി തന്നെ പുള്ളി പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞതായി എൻ്റെ അച്ഛനൊക്കെ അറിയാമെങ്കിൽ അവർക്ക് വിഷമമാകുന്നു. അതുകൊണ്ട് ആർക്കും വിഷമം ഉണ്ടാകുന്നില്ല, നമ്മൾ ഈ സ്റ്റോറിയെ വായിക്കുന്നില്ല കേട്ടോ. നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് ഒരു പോസിറ്റീവ് കണ്ടന്റ് ആണ്. നേരെ ചെയ്യാൻ പോകുന്നത് ഇവരെ വിളിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ നേരെയുള്ള ജസ്റ്റ് സൈക്കിൾസിലാണ്. നമുക്ക് ആദ്യം അകത്ത് കയറിയിട്ട് ഏതൊക്കെ സൈക്കിൾസ് ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്കൊന്നൊന്ന് ഓടി നടന്ന് ഒരു സർപ്രൈസ് കൊടുക്കാം. ചേട്ടാ നമസ്കാരം, സുഖമായിട്ടിരിക്കുകയല്ലേ? എന്താണ് വിശേഷം? നല്ല കാര്യം, നല്ല വിശേഷമാണ്. അപ്പൊ നമുക്കൊന്ന് സൈക്കിൾസ് ഒക്കെ ഒന്ന് ഓടി നോക്കിയിട്ട് ഇന്ന് നമുക്കിപ്പോ രണ്ടുപേർക്ക് സർപ്രൈസ് കൊടുക്കാം. തയ്യാറല്ലേ? പിന്നെന്താണ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സാറ് സംഗതി, ഇവിടെ വന്നപ്പോ തന്നെ ഒരു ഒട്ടനവധി സൈക്കിൾസ് ഇവിടെ ഇരിപ്പുണ്ട്. ആ അതേ, ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഹീറോ സ്പ്രിന്റിന്റെ ഒരു ഗിയർ സൈക്കിൾ ഇരിപ്പുണ്ട്. അതേ ബാഡ് ആറ്റിറ്റ്യൂഡ് 8 നമ്മുടെ മുത്താണ്, മുത്ത് ബാഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഫയർഫോക്സിന്റെ റോഡ് റണ്ണർ ആണ് അല്ലേ കേട്ടോ. അത് പ്രോഡി പ്രോ വി, ഓ ഓ വിയും ഡിയും. ഓക്കെ ഓക്കെ. ആ ഇതേതോ, ഇതേതാ, റോമാണോ? റോം 3 അല്ലേ. ഓ ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ട് കേട്ടോ. ആ ഇത് എല്ലാ കാല പരിപാടികളും വണ്ടിയാണല്ലേ. ആ ട്രക്ക്, ഓ ട്രക്കും വരുന്നുണ്ടല്ലേ. ഇപ്പോൾ എഫക്ട്സ് ഒന്ന് വന്നു തുടങ്ങിയോ? ഓ സൂപ്പർ സൂപ്പർ. ആ ഇവിടെയാണ് ഇവരുടെ ഇലക്ട്രിക്കൽ സെഗ്മെൻറ്റ്സ് ഇരിക്കുന്നത്. ആ ഹാ ഹാ ഹാ. റോഡ് ബൈക്ക് ഇരിപ്പുണ്ട്, ജാവ അല്ലേ. കിഡ് സൈക്കിൾസ് ഉണ്ട്, ഒട്ടനവധി സൈക്കിൾസ്. എൻ്റെ ആമോ ഭീകര ടയറാണല്ലോ. ഫാറ്റ് ബൈക്കാണോ ഒക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആ ഓക്കെ 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 ഓക്കെ. കിഡ് സൈക്കിൾസ് ഒരുപാട് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മളൊന്ന് നോക്കിപ്പോവാം. ഐ ഇത് കോസ്മിക്കിൻ്റെ കുറച്ച് സൈക്കിൾസ് ഇരിപ്പുണ്ട് കേട്ടോ. ഫയർഫോക്സ് ഉണ്ട്. ഇത് ഓ ഇലക്ട്രോയുടെ ഓ അത് ശരിയാ, ശരിയാ ശരി. അത് ബാറ്ററി ഇല്ലാതെ ഓ അത് ശരിയാ, ശരിയാ ശരി. ഓക്കെ ഓക്കെ. എന്തെങ്കിലും ബാറ്ററി കോമ്പാറ്റബിലിറ്റിയോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പിന്നെ ഒന്നുമില്ല, ബാറ്ററി ഇല്ല. ഓ അത് ശരി, അത് കൊള്ളാലോ, പുതിയ അറിവാണ്. ഓക്കെ അതെ, ഫയർഫോക്സിന്റെ ഒട്ടനവധി കണ്ടിട്ടുണ്ട്. ഇത് ഏതാ കേട്ടോ, പുതിയ പുതിയ ബ്രാൻഡാണോ? റാലീസ്. റാലി, ഓ ഹോ 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 ഹോ. ഓ അത് ശരി. ഓക്കെ ആ ഹാ ഹാ. ഓക്കെ കോസ്മിക് ഉണ്ട്, ഹീറോ ഉണ്ട്, ഒട്ടനവധി വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ, വണ്ടികൾക്കൊന്നും പഞ്ഞല്ല. ആ വരുന്നുണ്ട്, അടിപൊളി. അത് ശരി, അത് ശരി. ഓക്കെ ആ ദ ലേഡി ബേർഡ് ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇത് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇതെന്താ സാധനം? സ്റ്റണ്ടിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി മോഡൽ വൈപ്പർ. അതാണ് ഇത്രയും റിജിഡ് ആയിട്ടുള്ള. ഓക്കെ ആണല്ലേ. അല്ല ഇത് ഒരു ബൈക്കിന്റെ ഒക്കെ ഷോക്ക് പോലെ ഉണ്ട്, ഭീകര ഷോക്കാണല്ലോ ഇത്. വൈപ്പർ അല്ലേ. ഓ രണ്ട്, ഇത് ബി എം എക്സ് സീരീസ് ആണോ അതോ ഇത് ഉപയോഗിക്കാം? ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതാണോ സാർ? ശരി. അപ്പോൾ ചേട്ടാ നമുക്ക് രണ്ട് പേരെ വിളിക്കണം, രണ്ട് പേർക്കും വിളിച്ച് സർപ്രൈസ് കൊടുക്കണം. അപ്പം നമുക്ക് ഒരു കുറച്ച് തമാശയാക്കിയാലോ. നടനുണ്ട്, ശരി. ആ നടൻ ആരാണ്? നമ്മുടെ ജസ്റ്റ് ബൈ സൈക്കിൾസിലെ നടൻ നായകൻ ആരാണ്? താങ്കളാണോ? ആ ശ്രീക്കുട്ടൻ. ശ്രീക്കുട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം എന്താണ് താങ്കളുടെ നടനാണെന്ന് പറയുന്നു? ഷോർട്ട് ഫിലിം ഉണ്ട്, ശരി. അപ്പം നിങ്ങളുടെ കുറച്ച് ഷോർട്ട് ഫിലിം സ്കിൽസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇവരെ ഒന്ന് വിളിക്കാം. അപ്പോഴേ നമുക്ക് നമ്മുടെ ആദ്യത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആളിനൊന്ന് വിളിക്കാം. ആളുടെ പേര് ആദിത്യൻ എന്നാണ്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് വിളിച്ച് വട്ടാക്കി നോക്കാം. എൻ്റെ സൗണ്ട് പിടികിട്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു, പിടികിട്ടിയാൽ നശിച്ചു. അപ്പം ഞാനൊന്ന് വിളിക്കുകയാണ്. നമുക്ക് ചുമ്മാ ഒന്ന് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് വല്ലതും പറഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാം. അന്നേരം എന്ത് വരും എന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ എന്താ സംഭവിച്ചത്? നമ്മൾ രണ്ടുപേരെയും വിളിച്ചു, രണ്ടുപേരും ഫോൺ എടുത്തില്ല. ആദ്യത്തെ ആള് സ്കൂളിൽ പോയക്കായിരുന്നു, രണ്ടാമത്തെ ആൾ അന്നേരം ഫോൺ എടുത്തില്ല. പിന്നെ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ട് വേറെ എന്റെ ഫോണിൽ പിന്നെ രണ്ടാമതായിട്ട് വിളിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ കേട്ടിട്ടോ. ഹലോ ഹലോ, വിഷ്ണു ബ്രോ ആണോ? എടാ എടാ കള്ളാന്നല്ലേ കാത്തിരിക്കാ വിളിക്ക്. നീ ആള് ഭയങ്കരനാണല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിളിച്ചു നോക്കി, എന്നെയോ? ആ കിട്ടുന്നില്ല. അയ്യോ ഞാൻ കോളൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ വെറുതെ. പിന്നെന്താണ്?
ഞാന് കുറച്ച് ഉച്ചക്ക് സമയമായപ്പോ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ പാലിയേറ്റീവിന്റെ ഒരു ടൂറിലായിരുന്നു. അപ്പൊ എന്താണ് വിളിച്ച കാര്യമൊക്കെ അറിയാലോ? ഇല്ല, സൈക്കിളിന്റെ എന്താണോ? സൈക്കിളിന്റെ എന്താണ് സംഭവം? ഗിവ്അവേന്റെ എന്തെങ്കിലും ആണോ? അതെ, അത് അത് ഇനി ബാക്കിയും കൂടെ പറയുന്നേ. ഇനി ഞാൻ എന്തിനാ പറഞ്ഞു ബുദ്ധിമുട്ടാ? നീ എന്തൊക്കെ പറഞ്ഞോ? അത് വിൻ ചെയ്തോ? ആന്നേ, അടിപൊളിയായില്ലേ? ഓ, എത്രാമത്തെ പ്രാവശ്യം അറിയോ ഗിവ് അവേക്ക് ഇതാക്കുന്നത്? അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമ്മുടെ ചാനലില് ഗിവ് അവേക്ക് പങ്കെടുത്താ എപ്പോഴെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എല്ലാ വീഡിയോയും. ആ, യദു കൃഷ്ണൻ ആണോ? ഹലോ, ആ യദു കൃഷ്ണൻ അല്ലേ? അതെല്ലോ. ആ മാഷേ നമസ്കാരം, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ നമ്മുടെ കെ സൈക്ലോപീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനല് ഉണ്ട്. മനസ്സിലായത് ചേട്ടാ. മാഷ് ഒരു നമ്മുടെ ഒരു സൈക്കിൾ ഗീവവേയുടെ ഭാഗമായിട്ടൊരു ഇതില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയ സന്തോഷ വാർത്ത പറയാനായിട്ട് വിളിച്ചാണ്. ആ, പറഞ്ഞോ. ഒന്നുമില്ല, സന്തോഷ വാർത്ത അതിലൊരു സൈക്കിൾ മാഷിനാണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു, താങ്ക് യു. അപ്പൊ അതൊന്ന് അറിയിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു മാഷ്. അപ്പൊ ഏറെ സന്തോഷമാണ്. അപ്പൊ രണ്ടുപേർക്കും ഈ രണ്ട് കഥകൾ പുറത്തുവിടാത്തത് അത് നിങ്ങളെ കരയിക്കും, നിങ്ങളെ കണ്ണ് നനച്ചിരിക്കും എന്നുള്ള ഒരു 100% ഉറപ്പായത് കൊണ്ടാണ് ഈ കഥ പുറത്തുവിടാത്തത്. ഇനി ആർക്കെങ്കിലും കഥ അറിഞ്ഞ് മതിയാവും എന്നുള്ളവർക്ക് കെ സൈക്ലോപീഡിയയിലോട്ട് ഇമെയിൽ അയക്കാം, നമ്മൾ ആ കഥ നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും മാത്രം പറയാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ജസ്റ്റ് സൈക്കിൾസിനോടുള്ള നന്ദി എത്രത്തോളം പറഞ്ഞാലും തീരില്ല, കാരണം ഈ രണ്ടുപേരും ട്രൂലി ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സ് ആണ്. അവർക്ക് അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ട് സൈക്കിൾ കിട്ടാതെ പോയവരുമാണ്. ഈ ഗിവ് അവേയിലൂടെ അവർക്ക് സൈക്കിൾ കൊടുക്കാൻ പറ്റിയതിൽ ഏറെ സന്തോഷം. കെ സൈക്ലോപീഡിയ ഏറെ അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ വിഷ്ണു ആൻഡ് എൻ്റയർ ടീം ഓഫ് ജസ്റ്റ് ബൈ സൈക്കിൾ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.